കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ നവജാത ശിശുവിനെ കണ്ടെത്തി. 3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നേഴ്സ് എന്ന വ്യാജേന എത്തിയ സ്ത്രീയാണ് തട്ടിക്കൊണ്ടുപോയത്. പോലീസ് കുഞ്ഞിനെ കണ്ടെത്തി ആശുപത്രിയിൽ തിരിച്ചെത്തിച്ചു. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കളമശ്ശേരി സ്വദേശി നീതുവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. നീതു മുമ്പും ഇത്തരം ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. സുരക്ഷാ വീഴ്ചയായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. കാരണം അതൊരു പെട്ടെന്ന് വളരെ പ്ലാൻഡായിട്ട് നടത്തിയ ഒരു കാരണത്തിൽ ഒരു ശ്രമത്തിനാണ് അവർക്കിത് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ വീഴ്ചയാണ് നമുക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ മെഡിക്കൽ കോളേജ് നടക്കും. ഞങ്ങൾ സംശയിക്കുന്നത് ഈ ലേഡി തന്നെയാണെങ്കിൽ ഒരു ഡെന്റിസ്റ്റ് എന്ന വ്യാജേനെ അവർ ഡെന്റൽ കോളേജിൽ എത്തിയിരുന്നു. അവിടെ ഇരുന്നപ്പോൾ മറ്റുള്ളവർ സംശയം തോന്നി. അവരൊരു കോട്ട് ഇട്ട് ഡോക്ടേഴ്സ് ഇടുന്ന കോട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് അവരവിടെ വന്നത്. അപ്പോൾ അവർ സംശയം ചോദിക്കുക, അന്ന് അവരെ നമ്മൾ പിടിക്കുകയും പോലീസ് വാൺ ചെയ്ത് തിരിച്ചുവിടുകയാണ്. മെഡിക്കൽ കോളേജിന് സമീപമുള്ള ലോഡ്ജിൽ ഈ സ്ത്രീ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു. ഇവർക്കൊപ്പം മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ലേഡി നമ്മൾ കസ്റ്റഡിയിലുണ്ട്. ഇപ്പൊ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ശേഷം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യനിങ് ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരെ കുട്ടിയുണ്ട്, ഈ ലേഡി ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. നീതുവിന്റെ പിന്നിൽ കുട്ടികളെ കടത്തുന്ന റാക്കറ്റ് ഉണ്ടോ എന്നടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അവരുടെ ഫ്ലാറ്റ് കളമശ്ശേരിയിലാണെന്ന് പറയുന്നു. അവരുടെ കൂടെ മറ്റൊരു കുട്ടിയുണ്ട്. അവർ പറയുന്നതൊന്നും ശരിയല്ല. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ കള്ളക്കഥകളാണ്. ഇപ്പോൾ ശബരിമലയിൽ ദീപാരാധന നടക്കുകയാണ്. അതിലേക്ക്
വർക്കല മേൽവെട്ടൂരിൽ മണ്ണിടിഞ്ഞ അപകടം. രണ്ടു പേരുടെ നില ഗുരുതരമാണ്. അപകടമുണ്ടായത് മതിൽ നിർമ്മാണത്തിന് കുഴിയെടുക്കുന്നതിനിടെയാണ്. വിവരങ്ങളുമായി വി വി അരുൺ ചേർന്നുണ്ട്. അരുൺ, ഇവരെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? രണ്ടുപേരും ഗുരുതര പരിക്കുള്ളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതിൽ വികാസിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. അദ്ദേഹം അല്പ സമയം മുമ്പ് മരിച്ചതായാണ് ആശുപത്രിയിൽ ലഭിക്കുന്ന വിവരം. മറ്റേയാൾക്ക് ഗുരുതര പരിക്കുണ്ട്. 5 മണിയോടെയാണ് അപകടമുണ്ടായത്. 1/2 മണിക്കൂർ വേറെ എടുത്താണ് രണ്ടുപേരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ശരി. എൽ ഡി എഫിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് ചിന്നക്കനാലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ഇന്ന് നടക്കേണ്ടിയിരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മെമ്പർ പങ്കെടുത്തില്ല. ഇടതുപക്ഷത്തിന്റെ അവിശ്വാസം പാസ്സായതോടെയാണ് ഇവിടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായത്. ചിന്നക്കനാലിൽ യു ഡി എഫ് ആർ, എൽ ഡി എഫ് ആർ, സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും സ്വതന്ത്ര വിട്ടുനിന്നതോടെ നറുക്കെടുപ്പിലൂടെ ഭരണം കോൺഗ്രസിന് ലഭിക്കുകയായിരുന്നു. പിന്നീട് സി പി എം സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതോടെ സ്വതന്ത്രയെ ഒപ്പം നിർത്തി എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവരികയും പാസാക്കുകയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി കള്ളവോട്ട് ചെയ്യിച്ചുവെന്നാരോപിച്ച് പരാജയപ്പെട്ട സി പി ഐ സ്ഥാനാർത്ഥി കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസ് പിൻവലിക്കുമെന്നായിരുന്നു ധാരണ. എന്നാൽ സി പി ഐ ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് എൽ ഡി എഫിൽ പ്രതിസന്ധി ഉടലെടുത്തത്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ നിന്നും സി പി എം വിട്ടുനിന്നു. സി പി ഐ അംഗങ്ങളും പങ്കെടുത്തില്ല. അതേസമയം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണെന്നും കള്ളവോട്ട് ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണെന്നും പരാതി പിൻവലിക്കുകയില്ലെന്നുമാണ് സി പി ഐ നിലപാട്. രാജകുമാരി പഞ്ചായത്തിലും ചിന്നക്കനാൽ പഞ്ചായത്ത്, ബൈസമ്മാലി പഞ്ചായത്ത്, അങ്ങനെ 3 പഞ്ചായത്തിൽ വോട്ടർ ലിസ്റ്റിലെ പേരുള്ള അവർ മാറി മാറി വോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭൂരിപക്ഷത്തിലാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചത്. അപ്പോൾ അതിനെ തെളിയിക്കാൻ വേണ്ടി അവർ എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. ആ കേസ് പിൻവലിക്കണമെന്നാണ് എൽ ഡി എഫിൽ സി പി എമ്മിൻ്റെ കുറച്ച് നിലപാട്. ആ കേസ് അവരെ യാതൊരു കാരണം വെച്ചാലും വിളിച്ചിട്ട് അവർ ഞങ്ങൾ പിൻവലിക്കാനാണ് അവർ പറയുന്നത്. വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി എം തയ്യാറായിട്ടില്ല. എൽ ഡി എഫിലെ ചേരിപ്പോര് ചിന്നകനാൽ പഞ്ചായത്തിന്റെ വികസനത്തെ ബാധിക്കുന്നതായാണ് കോൺഗ്രസ് ആരോപണം. ക്വാറം തികയാത്തതിനാൽ മാറ്റിവെച്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മുഴുവൻ മെമ്പർമാർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷത്തെ പ്രതിസന്ധിക്ക് പരിഹാരമായില്ലെങ്കിൽ വീണ്ടും ഭരണം കോൺഗ്രസിന് തന്നെ ലഭിക്കും. ന്യൂസ് 18 ചിന്നകനാൽ. വയനാട്ടിൽ ആനക്കൊമ്പുമായി 3 പേർ പിടിയിൽ. വനംവകുപ്പ് വിജിലൻസ് ആണ് ഇവരെ പേരിയ ഭാഗത്തു നിന്ന് പിടികൂടിയത്. 2 ആനക്കൊമ്പുകളാണ് കണ്ടെടുത്തത്. അമ്പായത്തോട് സ്വദേശി മനു, കാര്യമ്പാടി സ്വദേശി അൻവർ, പള്ളിക്കോണം സ്വദേശി സുനിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ച ബൈക്കും പിടിച്ചെടുത്തു. തൃശൂർ ആമ്പല്ലൂരിൽ സി എൻ ജിയുമായി വന്ന വാഹനം മറിഞ്ഞു. 11 മണിക്ക് ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. നേരിയ തോതിൽ വാതക ചോർച്ചയുണ്ടായി. ഫയർഫോഴ്സ് എത്തി ചോർച്ചയടച്ച് വാഹനം ഉയർത്തി. പ്രദേശത്ത് കുറച്ചുനേരം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടങ്ങളും മോഷണങ്ങളും കൂടുമ്പോഴും കട്ടപ്പന നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. ക്യാമറ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയെ പോലീസ് സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപവുമുണ്ട്. തുടർച്ചയായി മോഷണങ്ങൾ, അപകടങ്ങൾ, എന്നാൽ ഇവയൊന്നും കാണാൻ കട്ടപ്പന നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾക്ക് ആകുന്നില്ല. 2018 നഗരത്തിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കണ്ടെത്തുന്നതിനും നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി 32 ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതിനായി 11 ലക്ഷം രൂപയാണ് അന്ന് മുടക്കിയത്. ക്യാമറ ദൃശ്യങ്ങൾ സദാസമയം വീക്ഷിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനിലാണ് കൺട്രോൾ പാനൽ സ്ഥാപിച്ചിരിക്കുന്നതും. ക്യാമറകൾ സ്ഥാപിച്ച് 1 വർഷം പിന്നിട്ടപ്പോഴേക്കും പലതും പ്രവർത്തനരഹിതമായി. അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ നഗരസഭ ഏൽപ്പിച്ചിരുന്ന ഏജൻസി കൈയൊഴിഞ്ഞതാണ് കാരണം. 32 ക്യാമറകളിൽ ഇപ്പോൾ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കണ്ടുപിടിക്കുന്നതിനും ക്യാമറകൾ ഉടൻ പുനഃസ്ഥാപിക്കണം എന്നാണ് ആവശ്യം. ഗൗരവം മനസ്സിലാക്കാതെ അതിങ്ങനെ മെയിൻറ്റെയിൻസ് ഒക്കെ ചെയ്യാതെ പോകുന്നത് വളരെ വലിയ കൃത്യവിലോപമാണ്. അത് ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേകിച്ച് ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ക്യാമറകളും അടിയന്തരമായി മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടത്തി അത് പ്രവർത്തനക്ഷമമാക്കണം എന്നുള്ളത് തന്നെയാണ് പൊതുജനങ്ങളുടെ. നഗരത്തിൽ പലയിടത്തും മോഷണം കൂടിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് ഓട്ടോറിക്ഷയിൽ നിന്നും ബാറ്ററി ഉൾപ്പെടെയുള്ളവ മോഷണം പോയിരുന്നു. ക്യാമറകൾ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ തടയാനാകും. ന്യൂസ് 18 കട്ടപ്പന.
കാലപ്പഴക്കം മൂലം പൊട്ടിപ്പൊളിഞ്ഞ തിരുവനന്തപുരം അഞ്ചുതെങ്ങിലെ തൂക്കുപാലം നവീകരിച്ചില്ല. ഗ്രാമപഞ്ചായത്ത് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ തൂക്കുപാലത്തിലൂടെയാണ് ഇപ്പോഴും വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കുന്നത്. ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് അഞ്ചുതെങ്ങ് തോണിക്കടവ് തൂക്കുപാലം. സ്കൂളുകൾ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ കടക്കാവൂർ ചമ്പാവ് പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അഞ്ചുതെങ്ങിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്താൻ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണ്. എളുപ്പമാർഗമെന്ന നിലയിലാണ് നിരോധിത പാലത്തിലൂടെ ജീവൻ പണയപ്പെടുത്തിയുള്ള സാഹസികയാത്ര. അപകടപാലത്തിലൂടെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്നത് അറിഞ്ഞിട്ടും നിയന്ത്രിക്കാൻ അധികൃതർ ഒരു നടപടിയും എടുക്കുന്നില്ല. 3 മാസം മുൻപാണ് അഞ്ചുതെങ്ങ് കടക്കാവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അഞ്ചുതെങ്ങ് കായലിന് കുറുകെ നിർമ്മിച്ചിരുന്ന തോണിക്കടവ് തൂക്കുപാലത്തിലൂടെയുള്ള യാത്ര ഗ്രാമപഞ്ചായത്ത് നിരോധിച്ചത്. നമ്മുടെ ഈ തോണിക്കടവ് തൂക്കുപാലം ഇപ്പോൾ വളരെയധികം ഒരു അപകട അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. കാരണം നമ്മുടെ ഈ തൊട്ട് അടുത്തുള്ള 2 സെന്റ് ജോസഫ് സ്കൂളായിരുന്നാലും സേക്രഡ് ഹാർട്ട് സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് ഭൂരിഭാഗം പേരും കടന്നു പോകുന്നത്. അപ്പോൾ അത് ഇത്രയും വലിയ തുരുമ്പെടുത്ത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് അതിപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന സമയത്താണ് അത് പൊളിഞ്ഞു വീഴുന്നതെങ്കിൽ അതൊരു വലിയ ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട്. ഒരു അപകടം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണം നടത്തിയാൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്പെടുകയും സുരക്ഷിതമായി അതുവഴി അവർക്ക് നടക്കുവാനും സാധിക്കൂ. കടലിൽ നിന്നുള്ള ഉപ്പ് കാറ്റേറ്റ് കാലപ്പഴക്കത്താലും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച തൂക്കുപാലത്തിന്റെ കൈവരികളും പ്രതലവും പൊട്ടിപ്പൊളിഞ്ഞു. യാത്രാ നിരോധനം അറിയിച്ച് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോൾ കാണാനില്ല. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് പാലത്തിലൂടെയുള്ള അപകടയാത്ര ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 അഞ്ചുതെങ്ങ്. കണ്ണൂർ ധർമ്മടത്ത് +2 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ധർമ്മടം സ്വദേശി അതിനാനാണ് മരിച്ചത്. അതിനാൻ ഓൺലൈൻ ഗെയിം കളിച്ചിരുന്നതായി സംശയിക്കുന്നുവെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. ആത്മഹത്യയുടെ കാരണം ഇതാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. മലപ്പുറം താനൂരിൽ ട്രെയിൻ തട്ടി അച്ഛനും മകളും മരിച്ചു. തലക്കടുത്തൂർ സ്വദേശി അസീസ്, മകൾ അജ്വ മർവ എന്നിവരാണ് മരിച്ചത്. റെയിൽപാളത്തിനടുത്ത് കാർ നിർത്തി ബന്ധുവീട്ടിലേക്ക് പാളം മുറിച്ച് കടന്നു പോകുന്നതിനിടെയായിരുന്നു അപകടം. എന്നാൽ അപകടത്തെക്കുറിച്ച് ആളുകൾ അറിഞ്ഞത് ഏറെ വൈകിയാണ്. അപകടസ്ഥലത്ത് നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ട്രെയിൻ തിരൂരിൽ നിർത്തി പരിശോധിച്ചപ്പോഴാണ് അസീസിന്റെ ശരീരഭാഗങ്ങൾ എഞ്ചിനിൽ നിന്നും ലഭിച്ചത്. ബന്ധുക്കൾ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അശ്വ മർവിയുടെ മൃതദേഹവും കണ്ടെത്തി. ഇരുവരുടെയും മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. കൈവശ ഭൂമിക്ക് പട്ടയമില്ല. ഇതോടെ ദുരിതത്തിലാണ് കാസർകോട് അത്തിക്കോത്ത് AC നഗർ കോളനിയിലെ പട്ടികവർഗ കുടുംബങ്ങൾ. കാൽനൂറ്റാണ്ടിലധികമായി പട്ടയമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ് കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ അത്തിക്കോത്ത് AC നഗർ കോളനിയിലെ പട്ടികവർഗ കുടുംബങ്ങൾ. ബല്ല വില്ലേജ് പരിധിയിലെ 9-ാം വാർഡിൽ 25 കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭിക്കാത്തത്. ആനന്ദാശ്രമ മഠം അധികൃതരാണ് കോളനിവാസികൾക്ക് ഭൂമി നൽകിയത്. എന്നാൽ ആർക്കും പട്ടയം ലഭിച്ചിട്ടില്ല. അതേസമയം റേഷൻ കാർഡും വൈദ്യുതിയും ലഭിച്ചിട്ടുണ്ടെങ്കിലും വീട് പുതുക്കിപ്പണിയാനോ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച് വീട് കെട്ടാനോ കഴിയുന്നില്ലെന്ന് കോളനിവാസികൾ പറയുന്നു. റിസർവ് ചെയ്തതിൻ്റെ പിന്നെ സർവേ നമ്പർ മാറി വന്നതിന് ശേഷം അവർ പട്ടയം പിന്നെ അത് അനുവദിച്ച് കൊടുക്കാൻ ആവശ്യമായ സമയത്തിൽ പോകും എന്ന് ബന്ധപ്പെട്ട പിന്നെ തഹസിൽദാറും വില്ലേജ് ഓഫീസറും പിന്നെ പറയുകയുണ്ടായി. അതിൽ ഒരു കൂട്ടം വകുപ്പ് നിന്നതിൽ ബഹുമാനപ്പെട്ട പട്ടികവർഗ വകുപ്പ് മന്ത്രിക്ക് പിന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസിനകത്ത് പരാതി ഇവിടെ വന്നിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനിടക്ക് പോയപ്പം സർവേ നമ്പർ മാറിയത് പിന്നെ വന്നതിന് ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് അക്വയർ ചെയ്തിട്ട് പിന്നെ കൊടുക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് പോവാം പിന്നെ എന്നാണ് പിന്നെ പൊതുവെ പറഞ്ഞിട്ടുള്ളത്. സാന്ത്വന സ്പർശം പദ്ധതിയുടെ അദാലത്തിൽ ഇവർക്ക് പട്ടയം നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ റീസർവേയിൽ സാങ്കേതിക പ്രശ്നം വന്നതോടെ പട്ടയം അനുവദിക്കുന്നത് വൈകുകയാണ്. 35 കൊല്ലേ താമസിക്കുന്നത്. അപേക്ഷ കുറേ കൊടുത്തിട്ടുണ്ട്, ഒന്നും ശരിയായില്ല. അപ്പോൾ ഫസ്റ്റില് 251 സർവമ്പർ കൊടുത്തതാണ്. പിന്നെ അത് നമ്പർ ശരിയല്ല, ആദ്യത്തെ വേറെ 314 സർവ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപ്പോൾ പറയുന്നത് വേറെ ആൾക്കാരെ പേരിലാണ് നിലത് ഉടമസ്ഥയുണ്ടെന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. പക്ഷെ വീടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, വീട് പാസ്സായിട്ടുണ്ട്. അപ്പോൾ സ്ഥലമില്ലാത്ത കൊണ്ട് വീട് കിട്ടുന്നില്ല. കോളനിയിലെ കുളം നവീകരിക്കാത്തതിനാൽ പ്രദേശത്തെ വീടുകളിൽ കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾക്കും ഏറെ പ്രയാസം നേരിടുകയാണ്. കുളത്തിൽ ജലലഭ്യത സുലഭമായതിനാൽ ഇത് നവീകരിച്ച് എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ മറ്റൊരു ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. ഒറിജിനൽ ഫോട്ടോകളെ വെല്ലുന്ന ചിത്രങ്ങൾ വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് കണ്ണൂർ എടക്കോം സ്വദേശിയായ അർജുൻ.
ചിത്രരചന ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ജീവൻ തുടിക്കുന്നവയാണ്. ഉള്ളിൽ വിരിയുന്ന ചിത്രങ്ങൾ അർജുൻ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ അവയെല്ലാം ജീവൻ തുടിക്കുന്നവയാകും. ചിത്രരചനയോടുള്ള ഇഷ്ടത്തിന് ഏറെ പഴക്കമുണ്ടെങ്കിലും ചിത്രരചനയിൽ സജീവമാകുന്നത് ഈ അടുത്ത കാലത്താണ്. കേരള തനിമ വിളിച്ചോതുന്ന വിവിധ തെയ്യങ്ങൾ, കഥകളി, സിനിമാ താരങ്ങളുടെ രൂപങ്ങൾ, ഇവ പെൻസിൽ ഉപയോഗിച്ച് അതേപടി പകർത്തി വച്ചിരിക്കുന്നു. പ്രകൃതിയോടിണങ്ങുന്ന അർജുന്റെ രചനകൾ ആരിലും കൗതുകമുളവാക്കും. അടുത്ത കാലത്തായി വരച്ച കണ്ണങ്ങാട്ട് ഭഗവതിയുടെ ചിത്രമാണ് അർജുനെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനാക്കിയത്. ഈ ഫെബ്രുവരി 12-നായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചത്. അച്ഛൻ മരിച്ചതിന് ശേഷം സാധാരണഗതിയിൽ അങ്ങനെ വീട്ടിൽ ഒരുപാട് നേരമൊന്നും ഇരിക്കേണ്ട വരാറില്ല. പക്ഷേ അങ്ങനെ അതിൻ്റെ കുറച്ച് അനുബന്ധമായിട്ട് 41 ദിവസം വരെ പുറത്തേക്ക് പോകാതെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നുള്ള ഒരവസ്ഥ വന്ന സമയത്ത് ആണ് കൂടുതലായിട്ടും ഈ പെയിന്റിങ് ചെയ്യാൻ തുടങ്ങിയത്. പഠനത്തോടൊപ്പം ചിത്രരചനയിലും മികവ് പുലർത്തുന്ന അർജുന് എല്ലാവിധ പിന്തുണയുമായി അമ്മ ശകുന്തളയും സഹോദരി ഹരിപ്രിയയും ഒപ്പമുണ്ട്. ചിത്രങ്ങൾ ഫ്രെയിമുകളിലാക്കി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്താനും പദ്ധതിയുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ജീവിതം വീൽചെയറിലാക്കി വിധി ക്രൂരത കാട്ടിയിട്ടും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് മൂവാറ്റുപുഴ പെരുമറ്റം സ്വദേശി സുനിൽ. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെയാണ് ചെലവുകൾക്കുള്ള തുക കണ്ടെത്താൻ ശ്രമിക്കുന്നത്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ അപകടമാണ് സുനിലിനെ വീൽചെയറിൽ തളച്ചത്. ഇതോടെ സാമ്പത്തിക പരാധീനതകളും തുടങ്ങി. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുള്ളതിനാൽ അച്ഛന് ജോലി ചെയ്യാനാകില്ല. സുനിലിന്റെ അമ്മ സമീപത്തുള്ള വീടുകളിൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ആകെ ആശ്രയം. കുടുംബത്തിന്റെ പ്രാരാബ്ധം മറികടക്കാൻ തന്നാലാകുന്നത് ചെയ്യുകയാണ് സുനിൽ. കരകൗശല നിർമ്മാണത്തിലൂടെയാണ് സുനിൽ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എനിക്കൊരു 10 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റി അരക്കി കീഴ്പോട്ട് തളർന്നുപോയ ഒരു അവസ്ഥയിലിരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലാണ്ടിരുന്നു കഴിഞ്ഞപ്പം ഒരു ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. അതായത് ഒരു മനസ്സിനൊരു ഇത് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞപ്പം കൂടുതലായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു വരുമാനമാർഗ്ഗം കൂടി ആകാൻ വേണ്ടിയാണ് ഇത് കൂടുതൽ ചെയ്തേക്കുന്നത്. ചിരട്ടയിൽ നിർമ്മിച്ചെടുക്കുന്ന പൂവുകൾ, പലതരം മൃഗങ്ങൾ, കാളവണ്ടി, പായ്ക്കപ്പൽ, തേനീച്ച തുടങ്ങിയവയാണ് സുനിൽ നിർമ്മിക്കുന്നത്. മുളയിൽ നിർമ്മിച്ചെടുക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുമുണ്ട്. മനോഹരമായ നിരവധി വസ്തുക്കളാണ് സുനിലിന്റെ കരവിരുതിൽ പിറവിയെടുക്കുന്നത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. അരയ്ക്ക് താഴെ ചളഞ്ഞ ശേഷി ഇല്ലെങ്കിലും കോഴിക്കോട് തലയാട് സ്വദേശിനി ലയജയ്ക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ല. ജീവിതഭാരം ചുമക്കുന്ന അമ്മയ്ക്ക് കൈത്താങ്ങാക്കാൻ ലേജ കുട തുന്നിയും നെറ്റിപ്പട്ട് നിർമ്മിച്ചും തയ്യൽ പണിയെടുത്തും അതിജീവനത്തിന്റെ കനൽ വഴികൾ താണ്ടുകയാണ്. അരയ്ക്കു കീഴെ ചലനശേഷിയില്ല, വീൽചെയറിലാണ് സദാസമയവും. എന്നാലും വിധിക്ക് കീഴടങ്ങാൻ 43-കാരി ലേജയ്ക്ക് മനസ്സില്ല. ശാരീരിക ആവശ്യകതകൾക്കൊന്നും തോറ്റുകൊടുക്കാതെ തൊഴിലിൽ വ്യാപൃതയാണ്. പിതാവ് മരിച്ചതോടെ അമ്മയ്ക്ക് തൊഴിലുറപ്പിൽ വല്ലപ്പോഴും കിട്ടുന്ന ജോലിയായിരുന്നു ഉപജീവനം. അങ്ങനെ 7 വർഷം മുമ്പ് കുടനിർമ്മാണത്തിന്റെ പരിശീലനം നേടി. പരിമിതികൾ മറികടന്ന് ഓരോ സീസണിലും 500 മുതൽ 600 വരെ കുടകൾ ലേജ നിർമ്മിക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് തയ്യൽ പണിയെടുക്കാൻ നടത്തിയ ശ്രമവും വിജയം കണ്ടു. ജൗളിക്കടകളിൽ നിന്ന് ഓർഡർ ശേഖരിച്ച് നൈറ്റിയും ചുരിദാറുമൊക്കെ തയ്ച്ചു നൽകുന്നുണ്ട്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ യൂട്യൂബിൽ നോക്കി നെറ്റിപ്പട്ട നിർമ്മാണത്തിലും ഒരു കൈ നോക്കി. അതും വിജയമായി. അമ്മയ്ക്ക് ഒരു ഇനിയുള്ള കാലെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണം എന്ന് തോന്നിയത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തണം എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. വിവാഹിതയായ അനുജത്തിയും ഇടയ്ക്കൊക്കെ ലേജയുടെ സഹായത്തിന് ഓടിയെത്തും. 5 സെന്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീടും ഒരുപാട് സ്വപ്നങ്ങളുടെ കൂട്ടുമാണ് ലേജയുടെ പ്രയാണത്തിന് കരുത്താകുന്നത്. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കോടഞ്ചേരിയിൽ മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന് കവർച്ച നടത്തിയ 2 പേരെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മുക്കം
മുരിങ്ങംപുറായി സ്വദേശികളായ അജാസ് മുക്സിൻ എന്നിവരാണ് പിടിയിലായത്. പിടികൂടുമെന്ന് ഉറപ്പായതോടെ കവർച്ച ചെയ്ത 15 ഫോണുകളിൽ 8 പുഴയിലെറിഞ്ഞതായി പ്രതികൾ മൊഴി നൽകി. CCTV ക്യാമറയിലേക്ക് സ്പ്രേ ചെയ്ത ശേഷമാണ് പ്രതികൾ മോഷണം നടത്തിയത്. ബൈക്കുകളുടെ പാർട്സുകൾ ഉപയോഗിച്ച് സ്വന്തമായി സ്പോർട്സ് ബൈക്ക് നിർമ്മിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുനവർ അലി. 1.5 വർഷത്തെ കഠിന പരിശ്രമങ്ങൾക്കൊടുവിലാണ് സ്പോർട്സ് ബൈക്ക് രൂപം കൊണ്ടത്. വർഷത്തെ കഠിന പരിശ്രമങ്ങൾക്കൊടുവിലാണ് സ്പോർട്സ് ബൈക്ക് നിർമ്മിച്ച് മുനവിർ അലി താരമായത്. താൻ നിർമ്മിച്ച സ്പോർട്സ് ബൈക്ക് നിരത്തിലിറക്കാൻ സാധിക്കാത്തതിനാൽ വീടിന്റെ ഒഴിഞ്ഞ പറമ്പിലാണ് മുനവർ അലി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. മലപ്പുറം മദീൻ പോളിടെക്നിക് കോളേജിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 2 വർഷ വിദ്യാർത്ഥിയാണ് മുനവിർ. TVS, യൂണിക്കോൺ, ഹിമാലയൻ, ഡ്യൂക്ക്, എക്സ്പ്ലസ് തുടങ്ങിയ ബൈക്കുകളുടെ പാർട്സുകൾ ഉപയോഗിച്ചാണ് സ്പോർട്സ് ബൈക്ക് നിർമ്മിച്ചത്. ഏകദേശം 30,000 രൂപ ചെലവിലാണ് ബൈക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് എക്സ്പൾസിന്റെ മഡ്ഗാർഡാണ്. അതേപോലെ ഫോർക്ക് യൂസ് ചെയ്തിരിക്കുന്നത് യൂണിക്കോണ്, വീലും യൂണിക്കോണ്. പിന്നെ അതിൽ നമ്മൾ ഫോർക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് 3.5 ഇഞ്ചോളം. പിന്നെ ഫ്രണ്ടിലെ ഷീറ്റ് വരുന്നത് മാസ്ക് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് GA ഷീറ്റ് വരും, ജപ്പാൻ ഷീറ്റ് 18 gauge അതടിച്ച് ഉണ്ടാക്കിയ ഷീറ്റാണ്. പിന്നെ ടാങ്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് MAX 100 ആണ്. അതേപോലെ തന്നെ നമ്മൾ സീറ്റ് കസ്റ്റം ചെയ്തെടുത്തതിന് പ്ലൈവുഡിൽ വേറെ വണ്ടീൻ്റെ റെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിൻ ചെയ്തുണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ സിംഗാമിന് ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്, അതായത് ടയറിൻ്റെ സൈസും സോക്ക് അപ്സറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സിംഗാമിന് ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. ചുമടെടുത്തും വർക്ക്ഷോപ്പിൽ പണിയെടുത്തുമാണ് ഈ മിടുക്കൻ ബൈക്ക് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തിയത്. ഇനി ഇതിലും വലിയ കപ്പാസിറ്റിയുള്ള സ്പോർട്സ് ബൈക്ക് നിർമ്മിക്കണമെന്ന ആഗ്രഹമാണ് മുനവിർ അലിക്കുള്ളത്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.